കൃഷ്ണ ഗുരു ആയിരപ്പാശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണൻ വെണ്ണ വാരി കഴിച്ചുകൊണ്ട് ഓടുന്ന ഒരു രൂപത്തിൽ ആ ചാർച്ചകൾ ഓടി വരികയാണ്. വെണ്ണി വാരി കഴിച്ച് മേൽക്കൂടൊക്കെ ഒഴുക്കിക്കൊണ്ട് അങ്ങനെ ഓടി വരുന്നൊരു ഉണ്ണിക്കണ്ണനെ ആ ചാർച്ചിരിക്കണത്, പഴയ കൃഷ്ണപ്രസാദ ആ ചാർച്ചിരിക്കണത്, അസലായിട്ട് ചാർച്ചിൻ്റെ ഒരു പൊന്നുണ്ണിക്കണ്ണൻ തന്നെ ഓടിയതാ വരുന്ന ഓടി വരുന്ന തൃപ്പാദത്തുമില്ലാതാ രണ്ട് കാലുമിനെ കുഞ്ഞി തളകളിങ്ങനെ തിളങ്ങുണ്ട്. കണ്ണങ്ങനെ ഓടി വരികയാണ്, വലത്തെ ഇടത്തേക്കാലം മുന്നിലേക്ക് വലത്തേക്കാലം ഇങ്ങനെ പൊക്കി പിടിച്ച് ഓടി വരികയാണ്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, ചെങ്ങിനി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട്. നല്ല തടിച്ചോറിൻ്റെ മിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണനാട്ടോ, കൊതിയാവും കണ്ടാൽ, അത്ര രസമുണ്ട് കാണാൻ. കൈവളകൾ തോളവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്, വലത്തെ കയ്യിൽ വെണ്ണ വാരി കഴിക്കില്ല, വെണ്ണ മാർച്ച് കൂടെ അങ്ങനെ ഒഴുക്കിയിട്ടുണ്ടെന്ന് പറയാം. ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്, ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് ആ വളയം പോലത്തെ മാല കുറേശ്ശെ കാണാനുണ്ട് കേട്ടോ. ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, നെറ്റീമിൽ ഗോപി വെച്ചിട്ടുണ്ട്, എല്ലാം തിളങ്ങിട്ട്. കണ്ണൻ്റെ മുഖഭാവോ എന്തൊരു കുട്ടിത്തം. നമ്മ ഞാൻ വെണ്ണ കെട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമാവണില്ലേ, നല്ല കുസൃതിക്കാരനായിട്ടൊരു മുഖഭാവമാണ്, സന്തോഷവും കണ്ട കണ്ണ. ചന്ദനം കൊണ്ട് കിരീടം പോലത്തെ ചാർത്തിയിട്ടുണ്ട്, അതും നല്ല ഭംഗിയുടെ പീലൊക്കെ വെച്ചിട്ട്. രണ്ട് തിരുമുടി മാലകൾ വെച്ചിട്ടുണ്ട്, അന്ത്യാർവട്ടും തെച്ചിപ്പൂവും കൂടിയുള്ള ഒരു തിരുമുടി മാല, അന്ത്യാർവട്ടും തെച്ചിപ്പൂവും തുളസിപ്പും കൂടി ചേർന്നൊരു തിരുമുടി മാല, അങ്ങനെ രണ്ട് തിരുമുടി മാലകളാണ് ശിരസിങ്കിൽ ചാർത്തിരിക്കുന്നത് കേട്ടോ. കഴുത്തിൽ നല്ലൊരുണ്ടമാല വനമാല, തെച്ചിപ്പൂന്ന് അത് ധാരാളമായിട്ട് തോന്നിട്ട് അതിൻ്റെ ഇടയിൽ കുറേശ്ശെ തുളസി വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിനും ചേർത്തിട്ട്. ആ ഉണ്ടമാല നല്ല ഭംഗിയുണ്ട്, ഈ ഉണ്ണിക്കണ്ണൻ്റെ വികൃതിക്ക് പറ്റിയൊരു ഉണ്ടമാല, അത്ര ഭംഗിയുണ്ട് കാണാൻ. പിന്നെ തിരുമുടിമാലകളുടെ മുകളിലായിട്ടതാ ഒരു ഉണ്ടമാല വിധാനമായിട്ട് വെച്ചിട്ടുണ്ട്, വെളുത്ത പൂവും ചുവന്ന പൂവും ഇടകലർന്നിട്ട് ഈ വെള്ളപ്പൂവിൻ്റെ മുകളിൽ ചുവന്ന കുത്തു കുത്തുപോലെ അങ്ങനെയും തോന്നുന്നു. അങ്ങനത്തെ ഒരു ഉണ്ടമാലയാണ് വിധാനമായിട്ട് വെച്ചിരിക്കുന്നത്. ഈ രണ്ട് തിരുമുടി മാലകളുടെയും ഒരു ഉണ്ടമാലയുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ വികൃതി മഹാവികൃതി വെണ്ണക്കൊതിയൻ, ആ വെണ്ണയും കൊണ്ട് വാരി വാരിച്ച് കഴിച്ചുകൊണ്ട് ഓടുകയാണ്. അത് ഏതോ ഗോപിഗ്രഹത്തുനിന്ന് ഉറിയിലിരിക്കണ വെണ്ണ കവർന്ന് തിന്ന് ഓടുകയാണ് കണ്ണൻ. ആ ഭാവം കണ്ട അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും നല്ല സന്തോഷമാണല്ലേ ആ രൂപം എന്ന് മനസ്സിലാവുക. നമ്മുടെ ഉണ്ണിക്കണ്ണനാണ് മനസ്സ് നിറയെ ചുളുട്ടോ. ഈ ഉറികളുടെ മുകളിൽ കലം വെച്ചിട്ട് ഇന്നാണ് വെണ്ണ വാരി കഴിച്ചു പോണത്. നന്ദൻ്റെ നന്ദനൻ കട്ടമൃതേത്തു ചെയ്യുവാൻ പാൽവെണ്ണ തൈരിവ നിറച്ച കലങ്ങളേറ്റി ഗോപീഗ്രഹങ്ങളിലെ അല്ല ജസ്രമൊളിച്ചിരുട്ട് തട്ടത്തു തൂങ്ങുമുറികൾക്ക് നമസ്കരിക്കാം. ആ ഉറികൾക്കും നമസ്കരിക്കാം നമുക്ക്, ആ കണ്ണൻ്റെ കൈ തൊട്ടതല്ലേ, ആ കലങ്ങളെ നമസ്കരിക്കാം, എല്ലാം നമുക്ക് നമസ്കരിക്കാം. കണ്ണൻ്റെ കൈകൾ തട്ടിയിട്ട് അനുഗ്രഹമായിട്ടുള്ള ആ ഉറികൾക്ക് നമസ്കരിക്കാം. നാരായണ ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ തൃപ്പാദം അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക. ആ ഓടി വരുന്ന കണ്ണൻ്റെ എന്നിട്ട് ആ രണ്ട് കാലും മുറുകെ പിടിക്കും. ഓടി വരികയാണെങ്കിലും നമുക്ക് പിടിച്ചു നിർത്താം, നമ്മുടെ കണ്ണനല്ലേ, നമ്മുടേതായിട്ട് കരുതണം എപ്പോഴും, നമ്മുടെ സ്വന്തം അങ്ങോട്ട് വിചാരിക്കണം. ഓരോരുത്തർക്കും കണ്ണൻ മനസ്സിൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. എന്നിട്ട് ആ കണ്ണൻ്റെ കാലിൽ നിന്ന് മുറുകെ പിടിച്ച് ഉറക്ക നാമം ജപിക്കുക. കണ്ണനെ നമുക്ക് ആശ്രയമുള്ളൂ കേട്ടോ, മറക്കണ്ട. ആ നിന്തിരിയുടെ തൃപ്പാദം മുറുകെ പിടിച്ചിട്ട് ഉറക്ക നാമം ജപിക്കല്ലേ നമുക്ക്, നാരായണ 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 നാരായണ.